നമസ്കാരം, റാഫ് ടോക്കിന്റെ EPL ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിലെ ചില രസകരമായ കണക്കുകളും റെക്കോർഡുകളുമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അതിന് മുമ്പായി ഇന്നലെ നടന്ന 24-ാം റൗണ്ട് മത്സരങ്ങളുടെ ഫലമൊന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ബോൺമൗത്ത് ബ്രൈറ്റൺ മത്സരം 3-1 ബോൺമൗത്ത് വിജയിച്ചപ്പോൾ ആസ്റ്റൺ വില്ല വാറ്റ്ഫോർഡിനെ 2-1 പരാജയപ്പെടുത്തി. ക്രിസ്റ്റൽ പാലസ് സദാംപ്ടൺ മത്സരം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സദാംപ്ടണാണ് വിജയിച്ചത്. ഷെഫീൽഡ് യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം ഏകപക്ഷീയമായ 1 ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു. ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ മത്സരവും ചെൽസി വേഴ്സസ് ആഴ്സണൽ മത്സരവും 2-2 എന്ന സ്കോർ ലൈനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 24-ാം റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴുള്ള ഒരു കണക്കനുസരിച്ച് ലീഗ് ടേബിളിൽ 22 മത്സരങ്ങളിൽ നിന്ന് 64 പോയിന്റുമായി ലിവർപൂൾ തന്നെയാണ് മുന്നിലുള്ളത്. 2-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് 24 മത്സരങ്ങളിൽ നിന്ന് 51 പോയിന്റ് മാത്രമാണുള്ളത്. അതായത് കൃത്യമായി പരിശോധിച്ചാൽ 2 മത്സരങ്ങളിൽ ലിവർപൂളിനേക്കാൾ അധികം കളിച്ചിട്ടും നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി 13 പോയിന്റുകൾക്ക് പുറകിലാണ്. ഇനി ഇന്നലത്തെ മത്സരങ്ങളിൽ പിറന്ന ചില റെക്കോർഡുകൾ, ചില കണക്കുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മോയിസ് കീൻ ഇന്നലെ എവർട്ടന് വേണ്ടി ഒരു ഗോൾ നേടുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ സമയത്താണ് അദ്ദേഹം യുവന്റസ് വിട്ട് എവർട്ടനിലേക്ക് വന്നത്. എവർട്ടന് വേണ്ടി തൻ്റെ 26-ാമത്തെ ഷോട്ടിലാണ്, എല്ലാ കോമ്പറ്റീഷനുകളിലുമായി താരമെടുത്ത 26-ാമത്തെ ഷോട്ടിലാണ് ആദ്യ ഗോൾ നേടിയിരിക്കുന്നത്. 2002 അലസാൻഡ്രോ പിസ്റ്റൺ എവർട്ടന് വേണ്ടി ഗോൾ നേടിയതിനു ശേഷം ഒരു ഇറ്റാലിയൻ താരം അവർക്കായി ആദ്യമായാണ് ഗോൾ നേടിയിരിക്കുന്നത്. അടുത്ത ഒരു കണക്ക്, നാഥാൻ റെഡ്മോണ്ടിന്റെ സദാംപ്ടണിന് വേണ്ടി ഇന്നലെ നേടിയ ഓപ്പണർ ആദ്യ ഗോൾ, അത് ക്രിസ്റ്റൽ പാലസിനെതിരെ ഈ സീസണിൽ നടക്കുന്ന മത്സരങ്ങളിലെ ആദ്യത്തെ ഔട്ട്സൈഡ് ഓഫ് ദി ബോക്സ്, ബോക്സിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ ഗോളാണ്. അതായത് ഈ സീസണിൽ ഇതുവരെ 49 ഗോളുകൾ അവർ വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ബോക്സിന് പുറത്തു നിന്ന് ആദ്യമായാണ് ഒരു ഷോട്ട് ക്രിസ്റ്റൽ പാലസിന്റെ വലയിലേക്ക് കയറുന്നത്. ഗബ്രിയൽ ജീസസ് ഇന്നലെ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തുകയുണ്ടായി. പിന്നീട് സെർജിയോ അഗ്യൂറോയുടെ ഗോളിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ വിജയിച്ച് കയറുന്നത്. ഏതായാലും ഗബ്രിയൽ ജീസസ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച 5 പെനാൽറ്റികളിൽ 3 എണ്ണവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പെനാൽറ്റി സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 40%. ഇത് ഈ ബ്രസീലിയൻ താരത്തിന്റെ ഏറ്റവും മോശമായ ഒരു സക്സസ് റേറ്റ് ആണ് എന്ന് തന്നെ പറയാം. നേരത്തെ സ്റ്റീവാർഡ് ഡൗണിങ്ങും അതുപോലെ തന്നെ എൽഹാജി ദിയൂഫുമാണ് ഇത്രയും മോശമായ ഒരു സക്സസ് റേറ്റ് പെനാൽറ്റിയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡൊമിനിക് കാൽവർട്ട് ലെവിൻ ഇന്നലെ എവർട്ടന് വേണ്ടി ഒരു ഗോൾ നേടുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ 10 ഗോളുകളായി പ്രീമിയർ ലീഗിൽ എവർട്ടന് വേണ്ടി 10 ഗോളുകളായി നേടുന്നു. 10-ലധികം ഗോളുകൾ എവർട്ടന് വേണ്ടി ഒരു ഇംഗ്ലീഷ് താരം 2017-18 ഇതിഹാസ താരമായ വെയിൻ റൂണി നേടിയതിന് ശേഷം ആദ്യമായാണ് ഒരു താരം 10-ലധികം ഗോളുകൾ എവർട്ടന് വേണ്ടി നേടിയിരിക്കുന്നത്. മറ്റൊരു കണക്ക് കെവിൻ ഡിബ്രൂയന്റെ കണക്കാണ്. നമ്മൾ നേരത്തെ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടതാണ്. കെവിൻ ഡിബ്രൂയൻ ഇന്നലത്തെ മത്സരത്തിൽ സെർജിയോ അഗ്യൂറോക്ക് അസിസ്റ്റ് നൽകിയതോടുകൂടി 3 വ്യത്യസ്ത പ്രീമിയർ ലീഗ് സീസണുകളിൽ 15-ോ അതിലധികമോ അസിസ്റ്റുകൾ നൽകുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുന്നു. ഇനി ജോർഗിഞ്ഞോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെൽസിയുടെ താരം ജോർഗിഞ്ഞോ ഇന്നലെ ആഴ്സണലിനെതിരെ ഗോൾ നേടുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ ഹോം മത്സരത്തിലും എവേ മത്സരത്തിലും ആഴ്സണലിനെതിരെ ഗോൾ നേടിയിരിക്കുന്നു. 2012-13 സീസണിൽ യുവാൻ മാട്ട ചെൽസിക്ക് വേണ്ടി ആഴ്സണലിനെതിരെ ഹോം മത്സരത്തിലും എവേ മത്സരത്തിലും ഗോൾ നേടിയതിനു ശേഷം അത്തരം ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ താരമാണ് ജോർഗിഞ്ഞോ. ഇന്നലെ ഡേവിഡ് ലൂയിസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോവുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം നേരത്തെ ചെൽസിക്ക് വേണ്ടി കളിച്ചിരുന്ന താരമാണ്. കഴിഞ്ഞ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ സമയത്താണ് ആഴ്സണലിലേക്ക് വരുന്നത്. തൻ്റെ പഴയ ടീമിനെതിരെ കളിക്കാനിറങ്ങിയ ഡേവിഡ് ലൂയിസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയത് ആഴ്സണലിന് വലിയ തിരിച്ചടിയായിരുന്നു. 1995 വിന്നി ജോൺസനാണ് ഇങ്ങനെ നേരത്തെ ബ്ലൂസിന് വേണ്ടി കളിച്ചൊരു താരം, അവർക്കെതിരെ കളിക്കുമ്പോൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴിതാ ഡേവിഡ് ലൂയിസും ആ ഒരു ഗണത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്തത് 102 സെക്കൻഡുകൾക്കിടയിലാണ് 2 ഗോളുകൾ ന്യൂകാസിൽ യുണൈറ്റഡ് കഴിഞ്ഞ മത്സരത്തിൽ നേടി. നമുക്കറിയാം, 94-ാമത്തെ മിനിറ്റിലും 95-ാമത്തെ മിനിറ്റിലും, അതായത് ആ മത്സരത്തിന്റെ ഒരു ഇഞ്ചുറി ടൈമിലാണ് 2 ഗോളുകളും ഇന്നലെ ന്യൂകാസിൽ യുണൈറ്റഡ് നേടിയിട്ടുള്ളത്. ഇത് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 90 മിനിറ്റുകൾക്ക് ശേഷം 2 ഗോൾ നേടിയിരിക്കുന്നത്. തീർച്ചയായും
102 സെക്കൻഡുകൾക്കിടയിൽ 2 ഗോൾ നേടിക്കൊണ്ട് മത്സരം അവർ രക്ഷിച്ചെടുക്കുകയായിരുന്നു. ഗബ്രിയൽ മാർട്ടിനെല്ലി എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ആഴ്സണലിന് വേണ്ടി ഇന്നലെ അദ്ദേഹം ഗോൾ നേടുകയുണ്ടായി. ടീനേജ് താരമാണ്, 18-കാരനായ ഗബ്രിയൽ മാർട്ടിനെല്ലി ഇപ്പോൾ 10 ഗോളുകൾ ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ആഴ്സണലിന് വേണ്ടി നേടിയിരിക്കുന്നു. ആഴ്സണലിന്റെ ചരിത്രത്തിൽ ഒരു ടീനേജർ 10-ഓ അതിലധികമോ ഗോൾ നേടിയിരുന്നത് ഇതിനു മുമ്പ് നിക്കോളാസ് അനൽക്കയാണ്. 1998-99 സീസണിലാണ് ഫ്രഞ്ച് സൂപ്പർ താരമായിരുന്ന നിക്കോളാസ് അനൽക്ക ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഒരു യുവതാരം ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. തീർച്ചയായും ആഴ്സണലിനും ബ്രസീലിനും വലിയ പ്രതീക്ഷ വെക്കാവുന്ന ഒരു താരമാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ചെൽസിയുടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ചെൽസി വിന്നിംഗ് പൊസിഷനിൽ നിന്ന് ഏറ്റവും അധികം പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ആഴ്സണലിനെതിരെ കളിക്കുമ്പോഴാണ്. 33 പോയിന്റുകളാണ് ഇതുവരെ അവർ വിന്നിംഗ് പൊസിഷനിൽ നിന്ന് ആഴ്സണലുമായുള്ള മത്സരങ്ങളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ രസകരമായ കണക്കുകൾ ഓരോ പ്രീമിയർ ലീഗ് വീക്കുകളിലും നടക്കാറുണ്ട്. ഇത്തരം വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.